നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിന് വേണ്ടി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 14-മത്തെ വാക്യത്തിലേക്ക് പോകാം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചു വായിക്കണം. ഇവിടെ ഒരു ചെറിയ തർജ്ജമ പിശക് ഉണ്ടായിരുന്നു. പുതിയ തർജ്ജമകളിൽ അത് മാറ്റിയിട്ടുണ്ട്. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു, മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട്. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. Where there is no guidance, the people fall. But in abundance of counselors, there is victory. പരിപാലനം ഉണ്ടാവണമെങ്കിൽ മന്ത്രിമാർ വേണം. മന്ത്രിമാരെന്ന് പറഞ്ഞാൽ കൗൺസിലേഴ്സ് എന്നാ ഇംഗ്ലീഷിൽ കേട്ടോ. But in abundance of counselors, there is victory. കൗൺസിലേഴ്സ് എന്താ ചെയ്യുന്നത്? കൗൺസിലേഴ്സ് ആരാ? കൗൺസിൽ ചെയ്യുന്നവരെപ്പോഴും മുറിവ് കിട്ടുന്നവരും ആശ്വസിപ്പിക്കുന്നവരും സൗഖ്യമാക്കുന്നവരും ധൈര്യപ്പെടുത്തുന്നവരും പ്രചോദിപ്പിക്കുന്നവരുമാണ്. ഓക്കെ, അപ്പം ദ അബണ്ടൻസ് ഓഫ് കൗൺസിലേഴ്സ് ദർ ഇസ് വിക്ടറി. ധാരാളം കൗൺസിലേഴ്സ് ഉണ്ടെങ്കിൽ ദേശത്തിന് വിജയം ഉണ്ടാവും. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കും. പരിപാലനമില്ലാത്തടത്ത്, where there is no guidance, people perish, people fall, വീഴും, ജനങ്ങൾ നശിച്ചു, ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇന്ന് പറയാനുണ്ട്. കോഴിക്കുഞ്ഞ് ജനിക്കുന്ന കണ്ടിട്ടുണ്ടോ? ജനിച്ച 2 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, 5 മിനിറ്റ് കഴിയുമ്പോൾ തിന്നാൻ തുടങ്ങും, 10 മിനിറ്റ് കഴിയുമ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങും, കായും കാലിട്ട് മാന്താൻ തുടങ്ങും, കാലിട്ട് മാന്തിയിട്ട് തിന്നും, അരിയിട്ട് കൊടുക്കാം. പക്ഷെ ആട്ടുംകുട്ടിയാണെ ഇച്ചിലൂടെ വൈകും, കാളക്കുട്ടിയാണെ ഇച്ചിലൂടെ വൈകും, മനുഷ്യൻ്റെ കുട്ടിയാണല്ലോ. മനുഷ്യൻ്റെ കുട്ടി തന്നെ എഴുന്നേക്കുന്നത് 1 വയസ്സാവുമ്പോഴാണ്. മനുഷ്യൻ്റെ കുട്ടി തന്നെ പാല് കുടിക്കൂ? മനുഷ്യൻ്റെ കുട്ടി തന്നെ ഭക്ഷണം കഴിക്കുന്ന എത്ര വയസ്സാവുമ്പോഴാണ്? 10-15 വയസ്സായിട്ടും കഴിക്കാത്ത പുള്ളികളുണ്ട്, അമ്മ വാരി കൊടുക്കുന്ന പുള്ളികളുണ്ട്. അപ്പം എന്താ പറയാൻ വന്നേ? ഗൈഡൻസ്, പരിപാലനം ആവശ്യമുള്ള ഒരു ഐറ്റമാണ് മനുഷ്യൻ. കോഴിക്ക് വേണ്ട, കാളയ്ക്ക് വേണ്ട, ആനയ്ക്ക് വേണ്ട, പോത്തിന് വേണ്ട, സിംഹത്തിന് വേണ്ട, കരടിക്ക് വേണ്ട, തന്നെ വളർന്നോളും. പരിപാലനം, ഗൈഡൻസ് ആവശ്യമുള്ളവരാണ് മനുഷ്യർ. ഗൈഡൻസ്, ഗൈഡ് ചെയ്യണമെന്നേ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുക. പ്രായമായാലും നമുക്കൊരു ഗൈഡൻസ് എപ്പോഴും ആവശ്യം, അല്ലെ വഴിതെറ്റിപ്പോകും. ഈ ഗൈഡൻസ് നൽകുന്ന ഒരു കാര്യം രാവിലെ ഞങ്ങൾ ചെയ്യുന്ന വചനം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും വഴിതെറ്റിപ്പോകരുത്, നിങ്ങളും വഴിതെറ്റിപ്പോകരുത്. നമ്മൾ വഴിതെറ്റാതിരിക്കാനുള്ള ഗൈഡാണിത്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ യാത്രക്കാർക്ക് ഗൂഗിൾ മാപ്പുണ്ട്, പക്ഷെ ഇതൊരു സ്പിരിച്വൽ മാപ്പാണ്. ഗൈഡൻസ്, വേർ ദർ ഈസ് നോ ഗൈഡൻസ് പീപ്പിൾ പെരിഷ്. എവിടെയാണ് ഗൈഡൻസിന് ആളില്ലാത്ത, ലീഡർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് ആരാണെന്ന് ഞാൻ ചോദിക്കുന്നു. ഇന്നത്തെ യൗവനക്കാർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത് ആരാണെന്ന് ഞാൻ ചോദിക്കുന്നു. ആരാണ് കൊടുക്കേണ്ടത്? ആരെയാണ് നമ്മൾ അനുകരിക്കുന്നത്? സിനിമാ നടന്മാർക്ക് ഭയങ്കര സ്വാധീനമുണ്ട്. അവരുടെ വാക്കുകൾ പിള്ളേർ വേഗം ഏറ്റെടുക്കും. അതിൽ പല സിനിമാ നടന്മാരുടെയും വാക്കും പ്രവൃത്തിയും നല്ല ഗൈഡൻസ് ആണോ നമുക്ക് തന്നത്? പേര് പറഞ്ഞാൽ മോശമല്ലേ? പല സിനിമാ നടന്മാരുടെ ലൈഫ്, ജീവിതവും വാക്കും പ്രവൃത്തിയും നല്ലൊരു ഗൈഡൻസ് ആണോ നമ്മുടെ പിള്ളേർക്ക് കൊടുത്തത്? വിവാഹമോചനം നേടിയവരല്ലേ പലരും? അപ്പൊ ഗൈഡൻസ് തരാൻ ആളില്ലെന്നേ, ഗൈഡൻസ് തരാൻ ആളില്ല. മനുഷ്യർക്ക് ഗൈഡൻസ് കൊടുക്കണം, വിശേഷാൽ കുട്ടികൾക്ക്. പരിപാലനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു സഭാശുശ്രൂഷകന്റെ ജോലി അതാണ്. ഒരു ക്രിസ്ത്യൻ മിനിസ്റ്ററുടെ ജോലി അതാണ്. അതുകൊണ്ട് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. അബണ്ടൻസ് ഓഫ് മിനിസ്റ്റേഴ്സ്, കൗൺസിലേഴ്സ്, ദർ ഇസ് വിക്ടറി. ധാരാളം പാസ്റ്റർമാരുണ്ടാവട്ടെ. പാസ്റ്റർമാരെ കുറ്റം പറയുന്നവരൊക്കെ കാണാതെ സാരയില്ല, പ്രാർത്ഥിക്കണം അങ്ങനെയുള്ളവർക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. ഗാഡ് ബ്ലസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.